ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെൻസോർഗൺസ് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചാണ് പി എസ് സി പരീക്ഷകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണിത് അതുപോലെ തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കണം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇത് പി എസ് സി പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് മനുഷ്യ ശരീരത്തിലെ തൊക്ക് മുഴുവൻ നീക്കം ചെയ്തതിനു ശേഷം വീണ്ടും ത്വക്ക് പൂർണ്ണമായും വരുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം മുപ്പത് ദിവസമാണ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മുപ്പത് ദിവസം കൊണ്ടാണ് തൊക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരുന്നത് രണ്ടാമത് ചോദ്യം ചർമ്മം പരിധിയിലേറെ അടർന്നു വീഴുന്ന രോഗമാണ് ഓപ്ഷൻ എ സോറിയാസിസ് ചർമ്മം അല്ലെങ്കിൽ തൊക്ക് അടർന്നു വീഴുന്ന ഒരു രോഗമാണ് സോറിയാസിസ് ഇതൊരു ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം ഇത് ഡയറക്റ്റ് ആയിട്ടാണ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് തന്നിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് നോക്കുക ബാക്കിയെല്ലാം തൊക്ക് രോഗങ്ങൾ തന്നെയാണ് മൂന്നാമത്തെ ചോദ്യം മെലനോമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഓപ്ഷൻ ഡി തൊക്ക് ത്വക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മെലനോമ നമുക്കറിയാം തൊക്കിന് നിറം നൽകുന്ന വസ്തുവാണ് മെലാനിൻ അതുകൊണ്ട് ഇത് കണക്ട് ചെയ്ത് പഠിക്കുക മെലാനിൻ മെലനോമ ത്വക്കിനു ബാധിക്കുന്ന രോഗമാണ് മെലാനിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ആൽബിനിസം ആ ഒരു ഫാക്ടറി കൂടി പഠിച്ചു വയ്ക്കണം നാലാമത്തെ ചോദ്യം അരിമ്പാറയുടെ രോഗകാരി അരിമ്പാറയുടെ രോഗകാരി ഓപ്ഷൻ എ വൈറസ് ആണ് ഇത് പലർക്കും കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ് അരിമ്പാറയുടെ രോഗകാരി വൈറസ് ആണ് ഇത് തെറ്റിച്ചു പോരുത് ഫംഗസ് അല്ല വൈറസ് ആണ് അരിമ്പാറയുടെ രോഗകാരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളോടും പറയാനുള്ളത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപതിനു വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് മെയ് ഒന്ന് മുതലാണ് ആരംഭിക്കുന്നത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരാണ് ചോദ്യ തയ്യാറാക്കിയിട്ടുള്ളത് മെയ് ഒന്ന് മുതലാണ് ടെസ്റ്റുകൾ ആരംഭിക്കുന്നത് മോക്ക് ടെസ്റ്റിന് ഇതുവരെയായിട്ടും രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കണം താഴെ നമ്പർ നൽകിയിട്ടുണ്ട് അഞ്ചാമത്തെ ചോദ്യം നഖത്തിലും മുടിയിലും കാണപ്പെടുന്ന മാംസ്യം ഓപ്ഷൻ ബി കെരാറ്റിൻ കെരാറ്റിൻ ആണ് നഖത്തിലും മുടിയിലും കാണപ്പെടുന്ന മാംസ്യം ഇത് കൺഫ്യൂസ് ആയി പോകരുത് ആൽബമിലും ഗ്ലോബലിനും രക്തത്തിൽ കാണുന്ന മാംസ്യങ്ങളാണ് കേസിൻ എന്നുള്ളത് പാലിൽ കാണുന്ന മാംസ്യമാണ് ആറാമത്തെ ചോദ്യം കണ്ണിലെ വെളുത്തു നിറത്തിലുള്ള ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ക്ലിയർ എന്നുള്ള പേരിലാണ് കണ്ണിലെ വെളുത്തു നിറത്തിലുള്ള ഭാഗം കാണുന്നത് ഏഴാമത്തെ ചോദ്യം കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളി കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഓപ്ഷൻ എ റെറ്റിനയാണ് കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളി റെറ്റിനയിലാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന കണ്ണിലെ ഭാഗം റെറ്റിനയാണ് ഓരോ അവയവങ്ങളെ കൃത്യമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചരണത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പൊ കണ്ണിനെ കുറിച്ചാണ് പറയുന്നത് എട്ടാമത്തെ ചോദ്യം ലെൻസിനും കോർണിയ്ക്കും മധ്യയുള്ള അറ ഓപ്ഷൻ എ അക്വസ് അറ അക്വസ് അറയാണ് ലെൻസിനും കോർണിയ്ക്കും മധ്യയുള്ള അറ കണ്ണിലെ ലെൻസിനെ പുറകിലായിട്ട് കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ ഇത് കൺഫ്യൂസ് ആയി പോകരുത് ലെൻസിന് പുറകിൽ കാണുന്നത് വിട്രിയസ് അറയാണ് ലെൻസിനും കോർണിയയ്ക്കും മധ്യയുള്ള അറയാണ് അക്വസ് അറ ഒമ്പതാമത്തെ ചോദ്യം കണ്ണുനീരിലുള്ള അണുനാശിനി കണ്ണുനീരിലുള്ള അണുനാശിനി ലൈസോസോ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ലൈസോസോം കണ്ണുനീരിലുള്ള അണുനാശിനിയാണ് അമിലേസ് എന്നുള്ളത് ഉമിനീരിൽ കാണുന്ന അണുനാശിനിയാണ് തലൈവറി അമിലേസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് പത്താമത്തെ ചോദ്യം കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം ലോഹം എന്നാണ് രോഗമല്ല ലോഹമാണ് കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഓപ്ഷൻ ബി സിങ്ക് ആണ് സിങ്ക് ആണ് കണ്ണിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള ലോഹം സിങ്ക് തന്നെയാണ് ഇൻസുലിനിൽ കാണുന്ന ലോഹവും ഇത്തരത്തിലുള്ള ലോഹങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അയ്യനം നമുക്കറിയാം ഇരുമ്പ് അനീമിയ്ക്ക് കാരണമാകുന്നത് ഇരുമ്പിന്റെ അഭാവമാണ് പതിനൊന്നാമത്തെ ചോദ്യം ഹൃസ്വദൃഷ്ടിയുടെ മറ്റൊരു പേര് ഹൃസ്വൃഷ്ടിയുടെ മറ്റൊരു പേര് മയോപ്പിയ എന്നാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഹൃസദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃസ്വം കാണാം ദീർഘദൃഷ്ടിയാണെങ്കിൽ അത് ഹൈപ്പർ മെട്രോപിയ അതായത് അകലെയുള്ളത് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥ പന്ത്രണ്ടാമത്തെ ചോദ്യം കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കുന്നത് ഓപ്ഷൻ സി കോർണിയ കോർണിയയാണ് കണ്ണ് കണ്ണു മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയിലെ മാറ്റിവെക്കുന്നത് മറ്റൊരു ഭാഗവുമല്ല കോർണിയയാണ് കണ്ണ് കണ്ണു മാറ്റിവയ്ക്കാൽ ശസ്ത്രക്രിയയിലെ മാറ്റിവെക്കുന്ന ഭാഗം ഇത് പലതരത്തില് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മരിച്ചൊരു വ്യക്തിയുടെ കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാൻ ചോദിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കൺഫ്യൂഷനായി പോകരുത് കോർണിയയാണ് മാറ്റിവെക്കുന്ന ഭാഗം പതിമൂന്നാമത്തെ ചോദ്യം വർണ്ണാന്തത ഉള്ള വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ വർണാന്തതയുള്ള വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത റെഡും ഗ്രീനുമാണ് അല്ലെങ്കിൽ ചുവപ്പും പച്ചയുമാണ് കാണാൻ സാധിക്കാത്ത നിറങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് വർണ്ണാധത കണ്ടെത്തിയ വ്യക്തി ജോൺ ഡാൽട്ടൺ ആണ് പതിനാലാമത്തെ ചോദ്യം കണ്ണിലെ കോർണിയയിൽ ധുവ പടലം എന്ന പുതിയ നേത്രപടലം കണ്ടെത്തിയ ഇന്ത്യൻ പ്രൊഫസർ ധുവ പടലം കണ്ടെത്തിയത് ഓപ്ഷൻ ബി ഹർമീന്ദർ ദുവ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ദുവ പടലം നാമകരണം ചെയ്തിട്ടുള്ളത് ഹർമീന്ദർ ദുവയാണ് ധുവ പടലം കണ്ടെത്തിയ ഇന്ത്യൻ പ്രൊഫസർ പതിനഞ്ചാമത്തെ ചോദ്യം നിശാന്തയ്ക്ക് കാരണമായ ജീവകം ഓപ്ഷൻ ബി ജീവകം എ ആണ് നിശാന്തയ്ക്ക് കാരണമായിട്ടുള്ള ജീവകം ജീവകം എ അറിയപ്പെടുന്ന പേര് റെറ്റിനോൾ എന്നാണ് ശാസ്ത്രീയ നാമം പഠിച്ചു വെക്കണം റെറ്റിനോൾ ആണ് ജീവകം എയുടെ രാസനാമം പതിനാറാമത്തെ ചോദ്യം ഒരു വ്യക്തിയുടെ വീക്ഷണ സ്ഥിരത എത്ര വീക്ഷണ സ്ഥിരത സെക്കൻഡിലാണ് പറയുന്നത് ഓപ്ഷൻ എ ഒന്നേ ബൈ പതിനാറ് സെക്കൻഡാണ് വ്യക്തിയുടെ വീക്ഷണ സ്ഥിരത ഒരു വ്യക്തിയുടെ ശ്രവണ ശ്രവണസ്ഥിരത ഒന്നേ ബൈ പത്ത് സെക്കൻഡാണ് പതിനേഴാമത്തെ ചോദ്യം പൂച്ച നായ തുടങ്ങിയ ജീവികളുടെ കണ്ണിലുള്ള പ്രതിഫലന ശേഷിയുള്ള പാളി ഏത് ഓപ്ഷൻ സി ടപ്പീറ്റം ടപ്പീറ്റമാണ് പൂച്ച നായ തുടങ്ങിയ ജീവികളിലെ പ്രതിഫലന ശേഷിയുള്ള കണ്ണിലെ പാളി പതിനെട്ടാമത്തെ ചോദ്യം ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് ഓപ്ഷൻ എ അനോസ്മിയ അനോസ്മിയ എന്നുള്ള പേരിലാണ് ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ നമുക്കറിയാം സ്മെല്ലിംഗ് എന്നാണ് പറയുക അനോസ്മിയ സ്മെല്ലിംഗ് ഇല്ലാത്ത അവസ്ഥയാണ് അതായത് ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ൊമ്പതാമത് ചോദ്യം ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന അവയവം ഓപ്ഷൻ ഡി ചെവി ചെവിയാണ് ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന അവയവം തലച്ചോറിലെ ഭാഗമാണെങ്കിൽ സെറിബെല്ലമാണ് ഉത്തരം തലച്ചോറിലെ ഏത് ഭാഗമാണ് ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ് ശരീരത്തിലെ അവയവമാണ് ചോദ്യമെങ്കിൽ ചെവിയാണ് ഉത്തരം ഇരുപതാമത് ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഓപ്ഷൻ എ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളും കാണാം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് തുടങ്ങിയ എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ് സയൻസ് വിഭാഗത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തി ഒന്നാമത് ചോദ്യം മധ്യകർണത്തെയും ആന്തര കർണത്തെയും വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗമേത് ഓപ്ഷൻ എ ഓവൽ വിൻഡോയാണ് മധ്യകർണത്തെയും ആന്തര കർണത്തെയും വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗം ആന്തരകർണത്തെയും തൊണ്ടയെയും തമ്മിൽ വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗം യൂസ്റ്റേക്കിയൻ നാളിയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേൾവിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗം ഓപ്ഷൻ എ കോക്ലിയ കോക്ലിയ എന്നുള്ള ഭാഗമാണ് കേൾവിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മധുരം തിരിച്ചറിയാൻ സാധിക്കുന്ന മുകുളങ്ങൾ നാവിന്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഓപ്ഷൻ എ മുൻഭാഗം നാവിന്റെ മുൻഭാഗത്താണ് മധുരം തിരിച്ചറിയാൻ സാധിക്കുന്ന മുകളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നാവിന്റെ ഓരോ ഭാഗങ്ങളിലും മധുരം തിരിച്ചറിയാനുള്ള മുഗുളങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ നാവിന്റെ ഏറ്റവും മുൻഭാഗത്ത് കാണുന്ന മുകളങ്ങളാണ് മധുരം തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം സ്നെല്ലൻ ചാർട്ടിലെ അക്ഷരങ്ങളുടെ വരികൾ എത്ര സ്നെല്ലൻ ചാർട്ട് നമുക്കറിയാം ഒഫ്താലോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ കണ്ണ് പരിശോധിക്കാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട് ഈ ചാർട്ടിൽ എത്ര വരികൾ ഉണ്ടെന്നാണ് ചോദ്യം സ്നെല്ലൻ ചാർട്ടിൽ പതിനൊന്ന് വരികളാണുള്ളത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആദ്യമായി വർണ്ണാന്തയെ കുറിച്ച് വിശദീകരിച്ചത് ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞു വർണാന്തയുള്ള വ്യക്തിക്ക് കാണാൻ സാധിക്കാത്ത നിറങ്ങൾ റെഡും ഗ്രീനുമാണ് വർണ്ണാതയെ കുറിച്ച് ആദ്യമായി വിശദീകരിച്ച വ്യക്തി ജോൺ ഡാൽട്ടൺ ആണ് ജോൺ ഡാൽട്ടൺ ഒരു കെമിസ്റ്റ് ആണ് ഇദ്ദേഹം തന്നെയാണ് അറ്റോമിക് സിദ്ധാന്തത്തിന്റെ പിതാവ് ഇരുപത്തിയാറാമത്തെ ചോദ്യം കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ഓപ്ഷൻ സി കണ്ണ് കണ്ണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഡയറക്റ്റായി പി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യന്റെ ശ്രവണസ്ഥിരത എത്ര മനുഷ്യന്റെ ശ്രവണ സ്ഥിരത ഒന്നേ ബൈ പത്ത് സെക്കൻഡാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത ഒന്നേ ബൈ പതിനാറ് സെക്കൻഡാണ് ശ്രവണസ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദം നമ്മൾ കേട്ടതിന് ശേഷം ആ ശബ്ദം എത്ര നേരം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും എന്നുള്ളതാണ് അതായത് ഒന്നേ ബൈ പത്ത് സെക്കൻഡ് നേരം വരെ ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുള്ള രോഗാവസ്ഥ ഓപ്ഷൻ എ തിമിരം തിമിരമാണ് ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുള്ള രോഗാവസ്ഥ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദ പരിധി മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന പരമാവധി ഏറ്റവും കുറവും രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഇരുപത് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദപരിധി പല പരീക്ഷകളിലും ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കാറുള്ള ഒരു ഭാഗമാണിത് ഇരുപതിനായിരം കിലോ ഹെഡ്സ് എന്നല്ല ഇരുപതിനായിരം ഹെഡ്സ് എന്നാണ് ഉത്തരത്തിൽ വേണ്ടത് മുപ്പതാമത് ചോദ്യം വ്യക്തമായ ശക്തിക്കുള്ള അകലം വ്യക്തമായ ശക്തിക്കുള്ള ഏറ്റവും മിനിമം അകലം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് വേണ്ടത് ഇതുവരെയും ഡിസ്കസ് ചെയ്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ മുപ്പത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഞങ്ങൾ ഉടൻ തന്നെ കമന്റ്സിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും താങ്ക്